وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون. فطاف عليها طائف من ربك وهم نائمون. فأصبحت كالصريم. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ കൽപ്പന നിർദ്ദേശങ്ങൾ, കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് സംസാരത്തിൻ്റെ ആമുഖത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി ഉപദേശിക്കുകയാണ്. സ്വർഗപ്രവേശനത്തിന് സത്യവിശ്വാസികൾ കൈമുതലാക്കേണ്ട, അവർ മുറുകെ പിടിക്കേണ്ട പ്രധാനമായ നാല് കർമ്മങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ അവിടുത്തെ അനുചരന്മാരോട് ചോദിച്ച ചില ചോദ്യങ്ങൾ. ഒന്നാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരനായിട്ടുള്ളത് എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അന, ഞാനുണ്ട് പ്രവാചകരെ. രണ്ടാമതായി അവിടുന്ന് ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ജനാസയെ അനുഗമിച്ചവർ നിങ്ങളിൽ ആരുണ്ട് എന്ന്. അപ്പോഴും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിൽ നിന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അന, ഞാനുണ്ട് പ്രവാചകരെ എന്ന്. മൂന്നാമത്തെ ചോദ്യം, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളിൽ സാധുവായ, അഗതിയായ, മിസ്കീനായ ഒരാൾക്ക് ഭക്ഷണം നൽകിയവർ ആരാണുള്ളത് എന്ന്. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാനുണ്ടെന്ന് പറഞ്ഞു. നാലാമതായി അവിടുന്ന് ചോദിച്ചു, നിങ്ങളിൽ ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, നിങ്ങളിൽ ഇന്ന് രോഗിയെ സന്ദർശിച്ചവർ ആരാണുള്ളത്. നാല് ചോദ്യങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് ഞാനുണ്ട് എന്നാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഇന ഫിംബിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ നാല് കാര്യങ്ങൾ, ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഏതൊരു മനുഷ്യനിലാണോ സമ്മേളിക്കുന്നത്, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന്. ഈ ഹദീഫിന്റെ വിശദീകരണമായിട്ടാണ് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ആദ്യത്തെ രണ്ട് വിഷയങ്ങളും വളരെ വിശദമായി തന്നെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. മൂന്നാമത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് നമുക്ക് സാധുവിന് ഭക്ഷണം നൽകുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ
വളരെയധികം പ്രാധാന്യത്തോടുകൂടെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിച്ച ഒരു വിഷയമാണ് അഗതികൾക്ക് ഭക്ഷണം നൽകുക എന്ന കാര്യം. ധാരാളക്കണക്കിന് പ്രേരണ ആ വിഷയത്തിൽ ഖുർആൻ നൽകുന്നുണ്ട്. ഭക്ഷണം നൽകാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ കഴിവുള്ളവരോട് ആ വിഷയത്തിൽ പ്രേരിപ്പിക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. മാത്രമല്ല, അത് വിജയത്തിന്റെ മാർഗമാണ്. നാളെ പാരിത്രിക ലോകത്ത് വിജയം കൈവരിക്കണമെങ്കിൽ ആ വിജയത്തിന്റെ മാർഗമായി ഇസ്ലാം പറഞ്ഞ ഒരു വിഷയമാണ് ഇത്ആമു ത്വആം, അതല്ലെങ്കിൽ ഇത്ആമുൽ മസാകീൻ, അഗതികൾക്ക് ഭക്ഷണം നൽകുക എന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ചില ആരാധനാകർമ്മങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ഇസ്ലാം ചെയ്തത്, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മതത്തിലുണ്ട് എന്നതിന്റെ പ്രത്യക്ഷമായ ഒരടയാളമാണ് ഈ വിഷയം. സഹോദരങ്ങളെ, പലരും പറയാറുണ്ട് ഞങ്ങളാണ് പാവപ്പെട്ടവരെ പരിഗണിക്കുന്നവർ, ഞങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ചവർ, ഞങ്ങളാണ് പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയവർ എന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ലോകത്ത് നമുക്ക് ധാരാളക്കണക്കിന് കാണാൻ കഴിയും. അവരുടെയൊക്കെ അവകാശവാദം അവരുടെ ഏറ്റവും പ്രത്യേകതയായി അവരെടുത്തു കാണിക്കാറുള്ളത് ഇത്തരം സംഗതികളാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ മതം നൽകിയിട്ടുണ്ട് എന്നതാണ്. പാവപ്പെട്ടവനെ അവഗണിച്ചുകൊണ്ട്, പ്രയാസപ്പെടുന്നവനെ അവഗണിച്ചുകൊണ്ട്, കഷ്ടപ്പെടുന്നവന്റെ ഇല്ലായ്മയെയും വല്ലായ്മയെയും കണ്ടില്ലെന്ന് വധിച്ചുകൊണ്ട്, കേവലം ചില ആരാധനാകർമ്മങ്ങളിൽ ചടഞ്ഞുകൂടി ജീവിക്കേണ്ടവനല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം. അവന് പാവപ്പെട്ടവന്റെ വേദന അറിയേണ്ടതുണ്ട്, കഷ്ടപ്പെടുന്നവന്റെ പ്രയാസം അവൻ അറിയേണ്ടതുണ്ട്, ബുദ്ധിമുട്ടനുഭവപ്പെടുന്നവരുടെ ഹൃദയത്തിന്റെ നൊമ്പരവും വേദനയും അവൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഗൗരവമായി പറഞ്ഞ കാര്യമാണ്, വിജയത്തിന്റെ മാർഗമായി പഠിപ്പിച്ച കാര്യമാണ്. മാത്രമല്ല, ചില വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഈ വിഷയത്തിൽ വീഴ്ച വരുത്തുന്നവർക്ക് ശിക്ഷയുണ്ടെന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല ചില വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. നോക്കൂ, നിങ്ങൾ സൂറത്തുൽ ബലദിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു വളരെ കൃത്യമായി പാവപ്പെട്ടവന് ഭക്ഷണം നൽകേണ്ടതിന്റെ ആവശ്യകതയും അത് നൽകുമ്പോൾ ഒരു സത്യവിശ്വാസം സഹിക്കേണ്ട ത്യാഗത്തെ സംബന്ധിച്ചുമൊക്കെ പറയുകയാണ്. എന്നിട്ട് ആ മലമ്പാതയിൽ അവൻ തള്ളിക്കടന്നിട്ടില്ല, ആ മലമ്പാതയിൽ ദുർഘടമായ ആ പാതയിൽ അവൻ തള്ളിക്കടന്നില്ല, പ്രവേശിച്ചില്ല. എന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നു അല്ല, മലമ്പാത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം നബിയെ? മലമ്പാത എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് എന്തറിയാം? ആ മലമ്പാത അതല്ലെങ്കിലോ, പ്രയാസമുള്ള നാളുകളിൽ പാവപ്പെട്ടവന് ഭക്ഷണം നൽകലാണ്, ഭക്ഷണം നൽകലാണ്. ദുരിതം നിറഞ്ഞ ദിവസങ്ങളിൽ, പ്രയാസജനകമായ നാളുകളിൽ ഭക്ഷണം നൽകലാണ്. ആർക്കാ ഭക്ഷണം നൽകേണ്ടത്? യതീമൻ ദാ മഖ്റബ, അടുത്ത കുടുംബ ബന്ധമുള്ള ഒരു അനാഥയ്ക്കോ, ഔ മിസ്കീനൻ ദാ മത്റബ, കടുത്ത ദാരിദ്ര്യമുള്ള ഒരഗതിക്കോ ഭക്ഷണം നൽകലാണ് മലമ്പാത താണ്ടിക്കടക്കലെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നോക്കൂ നിങ്ങൾ, അപ്പൊ സത്യത്തിന്റെ പാത എന്ന് പറയുന്നത് അനായാസം സഞ്ചരിക്കാൻ പറ്റുന്ന പാതയല്ല,
അനായാസം കടന്നു കളയാൻ പറ്റുന്ന ഒരു പാതയല്ല, മറിച്ച് അല്പം ദുർഘടം പിടിച്ച അല്പം പ്രയാസത്തോടുകൂടെ തള്ളിക്കടക്കേണ്ട മാർഗമാണ് സത്യത്തിന്റെ പാത. അത് തള്ളിക്കടക്കണമെങ്കിൽ ആ മലമ്പാതയിലൂടെ കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അവൻ സഹിക്കേണ്ട ത്യാഗം, ആ മാർഗത്തിൽ അവൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് പാവപ്പെട്ടവരായ അടിമകളെ മോചിപ്പിക്കുകയോ അതല്ലെങ്കിൽ ദുരിതം നിറഞ്ഞ നാളുകളിൽ അടുത്ത ബന്ധമുള്ള അനാഥയ്ക്കോ പാവപ്പെട്ടവരായ കടുത്ത ദാരിദ്ര്യമുള്ള അഗതികൾക്കോ ഭക്ഷണം നൽകലാണ് ആ മലമ്പാത താണ്ടിക്കടക്കൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അതേപോലെ മറ്റൊരിടത്ത് ഇടതുപക്ഷക്കാരാരാണെന്ന് അല്ലാഹു വിശദീകരിക്കുമ്പോൾ അവർ ചെയ്ത തെറ്റുകളെ സംബന്ധിച്ച് അവരെന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആളുകളായി എന്നും അല്ലാഹു വിശദീകരിക്കുന്നത് നമുക്ക് സൂറത്തുൽ ഹാഖയുടെ 30 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെയാണല്ലോ, പരലോകത്ത് വലതുപക്ഷമുണ്ട്, ഇടതുപക്ഷമുണ്ട്, അസ്ഹാബുൽ യമീനുണ്ട്, അസ്ഹാബുൽ ശിമാലുണ്ട്. എന്നാൽ ഇടതുപക്ഷം, ഇടതുപക്ഷത്തിന്റെ ആളുകളുടെ ഗതി, അവരെന്ത് തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ആളുകളായി മാറിയത്, അവർക്ക് നാളെ പരലോകത്ത് അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷകൾ എന്തെല്ലാം അല്ലാഹു വിശദീകരിക്കുകയാണ്. അവിടെ പറഞ്ഞതിങ്ങനെ, അവനെ പിടിക്കുക, അവനെ ചെങ്ങലകളിൽ ബന്ധിക്കുക, സുമ്മൽ ജഹീമ സല്ലു, പിന്നെ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുക, സുമ്മ ഫീ സിൽസിലത്തിൻ ദർഹുഹാ സബ്ഊന ദിറാഅം ഫസ്ലുകു, 70 മുഴമുള്ള ചെങ്ങലകളിൽ പിന്നെ അവനെ ബന്ധിക്കാൻ അവിടുന്ന് കൽപ്പിക്കുകയാണ്. എന്തുകൊണ്ട് അവനെ നരകത്തിൽ എറിയണം, എന്തുകൊണ്ട് അവനെ ചെങ്ങലകളിൽ ബന്ധിക്കണം? 70 മുഴമുള്ള കഠിന കഠോരമായ ചെങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അല്പമൊന്ന് അനായാസം പോലുമില്ലാതെ കൈകാലുകൾ നിവർത്താനാകാതെ പ്രയാസത്തോടുകൂടെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ ആളുകളെ വലിച്ചെറിയാൻ വേണ്ടി നാളെ പാരിത്രികളോടൊത്ത് കൽപ്പനയുണ്ടാകുന്നു. എന്തേ കാരണം? തുടർന്നുള്ള പറയുകയാണ്, ഒന്നാമതായി അവൻ ചെയ്ത അപരാധം, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, മഹാനായ റബ്ബിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല, അവന് വിശ്വാസരംഗത്ത് തകരാറുണ്ടായിരുന്നു. വലാ യഹുല്ലു അലാ തുആമി മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിനു വേണ്ടി അവൻ പ്രേരണ നൽകുക പോലും ചെയ്തില്ല. ദുർനീരുകൾ ഒളിച്ചിറങ്ങുന്നതിൽ നല്ലാതെ അവന് ഭക്ഷണമൊന്നുമില്ല. അവന് ഭക്ഷണം കൊടുക്കുന്നത് മനുഷ്യരുടെ ശരീരങ്ങളിൽ നിന്ന്, അതാ അഗ്നിബാധയാൽ ഒളിച്ചിറങ്ങുന്ന ദുർനീരുകളിൽ നിന്നാണ് അവന് കുടിക്കാനും ഭക്ഷിക്കാനുമുള്ള ഭക്ഷണമായി നൽകുന്നത്. ഈ ദുരന്തം അനുഭവിക്കാനുള്ള കാരണമായി ഇസ്ലാം പഠിപ്പിച്ച വിഷയത്തിൽ ഒരു പ്രധാനമായ വിഷയമാണ്. വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ, അഗതിക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ പ്രേരണ പോലും നൽകിയില്ലെന്ന്. ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്. ആ വിശ്വാസം കഴിഞ്ഞ ഉടനെ റബ്ബ് പറഞ്ഞ മറ്റൊരു വിഷയമാണിതെന്ന് ഓർക്കണം സഹോദരങ്ങളെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അല്ല ചോദിച്ചത്, ആരാണ് അനുചരന്മാരെ നിങ്ങളിൽ നിന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ളവൻ എന്ന്? അത് വലിയ ഒരു കർമ്മം തന്നെയാണ്, വലിയ പുണ്യമായ സംഗതി തന്നെയാണ്, സ്വർഗപ്രവേശനത്തിന് ആക്കം കൂട്ടുന്ന വലിയ മഹത്തരമായ ഒരു വിഷയമാണ് അവഗണിച്ചുകൂടാ. ആ വിഷയത്തിൽ അവഗണന ഉണ്ടായാൽ അള്ള തന്ന വ്യാമത്തുകൾ നീങ്ങിപ്പോകാൻ വരെ അത് കാരണമായേക്കുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. നമുക്കുള്ള ന്യാമത്ത് തന്നിട്ടുണ്ട്.
അല്ലാഹു അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ നിന്ന്, ആ നിഅമത്തിൽ നിന്ന് സാധുക്കൾക്ക് നമ്മൾ നൽകിയില്ലെങ്കിൽ പാവപ്പെട്ടവനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ അവന്റെ വിഹിതം അവന് നൽകാൻ നമ്മൾ മരിക്കുകയാണെങ്കിൽ തന്ന നിഅമത്തിനെ റബ്ബ് തിരിച്ചു പിടിക്കാനേറെ സാധ്യതയുണ്ടെന്ന് ഖുർആനിലെ ചില വചനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഖലമെടുത്തു പരിശോധിച്ചാൽ അവിടെ കാണാം ഒരു തോട്ടക്കാരുടെ സംഭവം പറയുന്നുണ്ട് ഖുർആൻ. ഒരു തോട്ടക്കാരുടെ സംഭവം എന്താണ് അവിടെ അല്ല പറഞ്ഞത്? ഇന്നാബലൗനാഹും, തീർച്ചയായും നാം അവരെ പരീക്ഷിച്ചിരിക്കുകയാണ്. കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഒരു തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ, ഒരു തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ, ആ തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ നാം അവരെയും പരീക്ഷിച്ചിരിക്കുകയാണ്. എന്താ തോട്ടക്കാർ ചെയ്തതെന്നോ, ആ തോട്ടത്തിന്റെ ഉടമസ്ഥരെന്താണ് ചെയ്തത്? ഇത് അക്സമൂഹു, അവരെല്ലാവരും ഒന്നിച്ചങ്ങ് സത്യം ചെയ്തു. എല്ലാവരും സത്യം ചെയ്തു. എന്താ സത്യം ചെയ്തത്? നേരം പുലർച്ചെ തന്നെ, സുബഹിന്റെ നേരത്തു തന്നെ ആ തോട്ടത്തിലെ വിളവെടുപ്പ് നടത്തണം. പാവപ്പെട്ടവര് വരുന്നതിന് മുമ്പ്, അഗതികളൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രഭാതവേളയിൽ നേരത്തെ വന്നിട്ട് തോട്ടത്തിലെ ഫലങ്ങളൊക്കെ മുറിച്ചെടുക്കണമെന്ന് അവര് സത്യം ചെയ്യുകയായിരുന്നു. അവരൊഴിവാക്കി പറഞ്ഞതുമില്ല. രണ്ട് വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ ആ ആയത്തിന് നൽകിയത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അവര് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ചില ന്യൂനപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു അത് പാവപ്പെട്ടവരുടെ വിഹിതം അവരൊഴിവാക്കി പറഞ്ഞില്ല, എല്ലാം പറിച്ചെടുക്കണമെന്നാണ് അവർ തീരുമാനിച്ചത്, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അവർ ഉദ്ദേശിച്ചില്ല. രണ്ടഭിപ്രായമാണെങ്കിലും ആശയം ഒന്ന് തന്നെയാണ്. അങ്ങനെ അവര് പാവപ്പെട്ടവരെ അവഗണിച്ച് സുബഹിന്റെ നേരത്ത് ഫലം പറിച്ചെടുക്കാൻ തീരുമാനിച്ചപ്പോ അതാ അല്ല അവർക്ക് കൊടുത്ത് ന്യായത്തിന് തിരിച്ചെടുക്കുന്നു. അവര് ഉറങ്ങുന്ന നേരത്ത് അവരുടെ ആ തോട്ടത്തെ അതാ റബ്ബിന്റെ ഒരു ശിക്ഷയെന്ന് പിടികൂടുന്നു. എന്നിട്ടോ അത് എങ്ങനെയായി തീർന്നെന്നോ, മുറിച്ചെടുത്തതുപോലെ ആയി തീർന്നു, അത് കൊയ്തെടുത്തതുപോലെയായി എല്ലാം നശിച്ചുപോയിരിക്കുന്നു. പ്രഭാതവേളയിൽ അവർ വന്നു നോക്കുമ്പോ ഒന്നുമില്ല, എല്ലാം കരിഞ്ഞമർന്നുപോയി. എന്താ അവിടെ പ്രശ്നം ഉണ്ടായത്? പാവപ്പെട്ടവനെ അവഗണിച്ചതുകൊണ്ടാണ്, അഗതികളെ ാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു ചില സന്ദർഭങ്ങളിൽ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ റബ്ബിന്റെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യമാണ്. മാത്രമല്ല അത് ചെയ്യുകയാണെങ്കിൽ, ഈ കർമ്മം ചെയ്യുകയാണെങ്കിലോ സ്വർഗമാകുന്ന അള്ളാഹുവിന്റെ ആ വലിയ അനുഗ്രഹം നേടാൻ അത് വലിയ നിലക്ക് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ നാല് വിഷയങ്ങളിൽ ഒരാൾ വളരെ കൃത്യനിഷ്ഠ പാലിച്ചാൽ, ഈ നാല് വിഷയങ്ങളിൽ ഒരാൾ സമ്മേളിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ സ്വർഗപ്രവേശനം ഉറപ്പ് തന്നെ, പ്രവേശിക്കാതിരിക്കുകയില്ല. നമുക്ക് നിങ്ങളൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശരിക്ക് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയാണ് ഇന്ന ഫിൽ ജന്നത്തി ഉറഫാ, സ്വർഗത്തിൽ ചില മണിമാളികകളുണ്ട്. സ്വർഗത്തിൽ ചില മണിമാളികകളുണ്ട്, അതിന്റെ പ്രത്യേകത കേൾക്കണോ? ആ മണിമാളികകളുടെ പുറംഭാഗം ഉൾഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉൾഭാഗം പുറംഭാഗത്തു നിന്നും കാണാൻ കഴിയുന്ന സുന്ദരമായ മണിമാളികകളാണ്. ഇതെന്ന് പറഞ്ഞ നേരത്ത് അതാ ഫഖാല അബൂ മാലിക് അൽഅശ്ഹരിയു റളിയല്ലാഹു അൻഹു, അബൂ മാലിക് അൽഅശ്ഹരി റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നു, നബിയെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ മണിമാളികകൾ അതാർക്കാണ് ലഭ്യമാകുന്നത്? എന്ത് നന്മ ചെയ്താലാണ് അത് കിട്ടുക? അതാർക്കാണ് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹു റസൂൽ പറയാണ് ഒന്നാമതായി അത് കിട്ടാനുള്ള യോഗ്യത എന്തെന്നറിയുമോ? ഇമൻ അത്താബൽ കലാം, സംസാരം നന്നാക്കണം, സംസാരം നന്നാക്കണം. നല്ലതേ സംസാരിക്കാൻ പാടുള്ളൂ, അനാവശ്യമായത് സംസാരിക്കരുത്. രണ്ടാമത് പറഞ്ഞു വാചാമത്താം,
പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നവർക്കും അത് കിട്ടും. മൂന്നാമത് റസൂലുള്ള പറയാണ് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് രാത്രി നമസ്കരിക്കുന്നതാരാണോ, രാത്രി നമസ്കാരം നിന്ന് വലിയ ഗുണം ആർക്കാണോ ഉള്ളത്, അവർക്കുമേ ഈ ഭവനങ്ങൾ അള്ളാഹു നൽകുകയുള്ളൂ. ആലോചിക്കേ സഹോദരാ, ഈ പറഞ്ഞ നാല് വിഷയങ്ങൾ നമുക്കുണ്ട്, ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ മണിമാളികകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്വന്തമായി ചിന്തിച്ചോ ഈ വിഷയങ്ങളിൽ ഞാനെവിടെ. ഒന്ന്, റസൂല് പറഞ്ഞത് ലിമൻ അത്താബൽ കലാം, സംസാരിക്കുന്ന ചവർ സംസാരമല്ല, നല്ല സംസാരം. സംസാരം നന്നാക്കും. അനാവശ്യമായ സംസാരങ്ങളിൽ ഇടപെടുകയില്ല. തനിക്ക് ആവശ്യമുള്ളത് മാത്രമേ സംസാരിക്കൂ. അന്യന്റെ അഭിമാനങ്ങളിൽ കൈവെക്കുകയില്ല. അന്യനെ കുറിച്ച് ദൈവത്തോ നിയമത്തോ തോന്നിവാസങ്ങളോ പറയുകയില്ല. എന്തിനാണ് ഞാനത് പറയുന്നത്, എനിക്ക് ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്ത മുഴുവൻ സംസാരങ്ങളിൽ നിന്നും മാന്യത വാങ്ങിച്ച് അതാ സംസാരം നന്നാക്കുന്നവൻ. രണ്ടാമതായി, ഇബാദത്തുമായി ചടഞ്ഞുകൂടുക മാത്രമല്ല, നിസ്കരിക്കുന്നതോടൊപ്പം ജമാഅത്ത് നിർവഹിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള സർവ അമലും ചെയ്യുന്നതോടൊപ്പം അതാ അവൻ ഭക്ഷണവും നൽകുന്നു പാവപ്പെട്ടവന്. മൂന്നാമതായി, എല്ലാവരും രാവിലെ ഉറങ്ങുമ്പോ എഴുന്നേറ്റ് രാത്രിയെ ഹയാത്താക്കിയവന്നതാ രാത്രി നമസ്കാരമുണ്ട്, അവർക്കാണ് ഈ ഗുണമുള്ളത്. അപ്പോ മൂന്നാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, അത് വലിയ ഒരു സംഭവം തന്നെയാണ്, നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു ഗുണമാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനമായ ഒരു ഗുണമാണ്, ഒരു ആരാധനാ കർമ്മമാണ്, ഒരു സമസൃഷ്ടി സ്നേഹമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയോ നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ഫമൻ ആദ മിൻകും യൗമ മരീള, നിങ്ങളിൽ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചിരിക്കുന്നത്? രോഗ സന്ദർശനം സഹോദരങ്ങളെ പലരും അത് ഒരു വിഷയമാക്കാറില്ല, പക്ഷേ ഇസ്ലാം അത് വിഷയമാക്കിയതാണ്, വളരെ ഗൗരവമായി പഠിപ്പിച്ചതാണ്. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടമകൾ വിശദീകരിച്ച കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായ സഹോദരൻ തന്റെ മറ്റൊരു മുസ്ലിമായ സഹോദരനോട് ചെയ്തു തീർക്കേണ്ട കടമകളിൽ പെട്ട ഒരു കടമയായി അല്ലാഹുവിന്റെ റസൂലെ പഠിപ്പിച്ച പുണ്യകർമ്മമാണ് ഇയാദത്തുൽ മരീദ് അഥവാ രോഗ സന്ദർശനം. അത് നിർബന്ധമാണോ അതോ സുന്നത്താണോ എന്ന വിഷയത്തിൽ പണ്ട് ലോകത്ത് ചർച്ചയുണ്ട്. സുന്നത്താണോ നിർബന്ധമാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ച നടന്നിട്ടുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് യഫിൽ അസ്ലി നദുവിൻ, അത് അടിസ്ഥാനപരമായി സുന്നത്തായ കാര്യമാണ്. പക്ഷേ വഖദ് തസ്ലിലുൽ പറഞ്ഞാൽ അനിവാര്യമായും നമ്മൾ സന്ദർശിക്കേണ്ട രോഗികളായി കിടന്നാൽ അത്യാവശ്യമായി നിർബന്ധമായി നമ്മൾ സന്ദർശിക്കേണ്ട ആളുകളുണ്ടാകും. അവരെ സന്ദർശിക്കാതിരുന്നാൽ അത് കുറ്റകരമാകും, അത് നിർബന്ധം വീഴ്ച വരുത്തിയ വിഷയമാകും. എന്നാൽ മൊത്തത്തിൽ അടിസ്ഥാനപരമായി അത് സുന്നത്താണെന്നാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. എന്നാൽ ന്യൂനപക്ഷം പറയുന്നു രോഗ സന്ദർശനം നിർബന്ധമാണ്. ഈ ന്യൂനപക്ഷത്തിലാണ് ഇമാം ബുഖാരി ഉള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഒരു അധ്യായത്തിന്റെ ടൈറ്റിൽ തന്നെ നൽകുന്നത്, ഒരു ബാബിന്റെ ടൈറ്റിൽ നൽകുന്നത് എന്താണെന്നറിയുമോ? ബാബ് വുജൂബി യാഗത്തിൽ മരീദ്, രോഗ സന്ദർശനം നിർബന്ധമാണെന്ന് പറയുന്ന അധ്യായം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. രോഗ സന്ദർശനം നിർബന്ധമാണെന്ന് പറയുന്ന അധ്യായം. അപ്പൊ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഗതിയാണ്. ഏതാണെങ്കിലും പണ്ട് ലോകത്ത് ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇത് ശക്തമായ സുന്നത്താണ്. അതേപോലെ ചില ആളുകളെ, ചില അടുത്ത ആളുകളെ, അതല്ലെങ്കിൽ അത്യാവശ്യമായി നമ്മൾ നിർബന്ധമായി സന്ദർശിക്കേണ്ട ആളുകളുണ്ട്, ആ വിഷയത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അത് അപകടമാണെന്നും പണ്ട് ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്താ പറഞ്ഞു എന്നറിയുമോ? മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടമകൾ അഞ്ചാണ്.
വേറൊരു ഹദീഫിൽ ആറാണ് എന്നും വന്നിട്ടുണ്ട്, അഞ്ചാണ് എന്ന് പറയുന്ന ഹദീഫ് ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുന്നു. മഹാനായ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹാണെന്ന് പറഞ്ഞതുമായ ഒരു ഹദീഫിൽ കാണാം. എന്ത്? ഖംസുൻ, അഞ്ചു കാര്യങ്ങൾ. തജിബുൽ മുസ്ലിമി അലാഹി, മുസ്ലിമായ സഹോദരൻ തന്റെ മറ്റൊരു സഹോദരന്റെ മേൽ നിർബന്ധമായും പാലിക്കേണ്ട അഞ്ചു കാര്യങ്ങളുണ്ട്. ഏതാണ് അഞ്ചെണ്ണം? ഒന്ന്, റബ്ബുസ്സലാം, അവൻ സലാം പറഞ്ഞാൽ, സഹോദരൻ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കൽ നിർബന്ധമാണ്. സലാം പറയൽ സുന്നത്തേ ഉള്ളൂ, പക്ഷേ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കാതിരിക്കാൻ പറ്റില്ല, അത് നിർബന്ധമാണെന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. റബ്ബുസ്സലാം, സലാം പറഞ്ഞാൽ മടക്കൽ. ഏയ്, അവനെനിക്ക് താല്പര്യമില്ലാത്ത ആളാ, ഞാൻ മടക്കൂല, കഴിയൂല. മുസ്ലിമാണോ? സലാം പറഞ്ഞാൽ മടക്കണം. രണ്ട്, വതശ്മീതുൽ ആതിസി, തുമ്മിയവൻ അവൻ അൽഹംദുലില്ല പറഞ്ഞാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കലും നിർബന്ധമാണ്. അപ്പൊ ഇർഹമുക്കല്ലാ എന്ന് ആ തുമ്മിയവന് വേണ്ടി ദുആ ചെയ്യൽ, അതും നിർബന്ധമാണ്. രണ്ട്, വഇജാബത്തു ദഅവാ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കലും നിർബന്ധമാണ്. അനുവദിക്കപ്പെട്ട ഇസ്ലാം അനുവദിച്ച, ഇസ്ലാം പഠിപ്പിച്ച, ഇസ്ലാം ഹറാമായിട്ടോ ബിദഅത്തായിട്ടോ കാണിക്കാ പഠിപ്പിക്കാത്ത, അനുവദിക്കപ്പെട്ട ഇസ്ലാം അനുവദിച്ച നിലക്കുള്ള സദ്യകളിലേക്കോ അതല്ലെങ്കിൽ സൽക്കാരങ്ങളിലേക്കോ ഒക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കലും നിർബന്ധമാണ്. വഇയാദത്തുൽ മരീദ്, നാലാമത് പറഞ്ഞു രോഗസന്ദർശനം, അഞ്ചാമത് പറഞ്ഞു ഇത്തിബാഉൽ ജനാസ, ജനാസയെ അനുഗമിക്കലുമാണ്. ഈ അഞ്ച് കാര്യങ്ങളിൽ നിർബന്ധമായ സംഗതിയാണ്. അതിൽപ്പെട്ട ഒന്നാണ് അയാദത്തുൽ മരീൻ. മനുഷ്യർ തമ്മിൽ നല്ല ബന്ധമുണ്ടാകണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. നല്ല ബന്ധമുണ്ടാകണം, നല്ല നിലക്കുള്ള ബന്ധമുണ്ടാകുന്ന ഒരു സമൂഹമാണ് വിശ്വാസി സമൂഹം. അവരുടെ ഇടയിലുള്ള ആ ഭദ്രത നിലനിർത്തണം നല്ല നിലയ്ക്ക്. അത് രോഗിയായ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന തന്റെ സഹോദരനെ സന്ദർശിക്കുന്ന വേളയിൽ ആ സ്നേഹബന്ധം ഒന്നും കൂടെ ഊഷ്മളമാകുന്നു, അതൊന്നും കൂടെ ശക്തിപ്പെടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലേ? നമ്മൾ രോഗിയായി കിടന്നു, നമ്മുടെ സഹോദരൻ വന്ന് നമ്മെ സന്ദർശിച്ചു, രോഗവിവരങ്ങൾ അന്വേഷിച്ചു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, നമുക്ക് വേണ്ടി ദുആ ചെയ്തു എങ്കിൽ എന്റെ സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ അയാൾക്കുണ്ടാകുന്ന സ്ഥാനം എത്രയാണ്, അയാളോട് നമുക്കുണ്ടാകുന്ന സ്നേഹം എത്രയാണ്. ഇല്ലേ? രണ്ട് മനസ്സും തമ്മിൽ ഒന്നിക്കുന്ന സമയമാണത്. നമ്മൾ രോഗിയായി കിടന്ന് നമ്മുടെ സഹോദരന്മാർ ഈ മാനിക മേഖലയിൽ നമ്മെ, നമ്മുടെ സഹോദരന്മാരായ മുസ്ലിമീങ്ങൾ നമ്മെ തിരിഞ്ഞു നോക്കിയില്ല, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ സന്ദർശിച്ചില്ല, അന്വേഷിച്ചതുപോലുമില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയാണ്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, നിന്റെ സഹോദരൻ രോഗിയായി കിടക്കുകയാണെങ്കിൽ നീ അവനെ പോയി സന്ദർശിക്കണം. അത് വല്ലാത്ത ഒരു സംഗതിയാണ്. അത്രയുമല്ല, അവിടെ ചെല്ലുമ്പോൾ നിനക്കും ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, ആ രോഗിയുടെ അടുത്ത് നീ കടന്നു ചെല്ലുമ്പോൾ റബ്ബിന്റെ ഞാനത്ത് നീ ഓർക്കുകയാണ്, രോഗം, ആ രോഗത്തിന്റെ വേദനകൾ സഹിച്ചിട്ട് നിമിഷങ്ങൾ തള്ളി നീക്കുന്ന രോഗിയെ കാണുമ്പോ നീ അവിടെ വെച്ച് അൽഹംദുലില്ല പറയുന്നു, എന്റെ അനുഗ്രഹം, എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹം, എനിക്കിതൊന്നും തകരാറില്ലാതെ, ശരീരത്തിനൊരു കുഴപ്പവുമില്ലാതെ അല്ലാഹു ഇതാ എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ നന്ദി ചെയ്യാനാണ് തന്നെ ചെയ്യേണ്ടവനാണെന്ന ബോധം ആ സന്ദർഭത്തിൽ സത്യവിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലേ? വലിയ പ്രയാസം സഹിച്ച് കിടക്കുന്ന ഒരാളെ കാണുമ്പോ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഞാൻ ഇത്രയൊന്നും ചെയ്താ പോരാ, ഞാൻ കൂടുതൽ നന്ദിയുള്ളവനാകണം. അള്ളാഹു ചെയ്തു തന്ന ന്യാമത്തിനെ കുറിച്ച് അവന് ബോധവാനാകും. അതുകൊണ്ട് ഒരുപാട് നന്മകൾ സമ്മേളിച്ച സംഗതിയാണ് രോഗ സന്ദർശനം. മാത്രല്ല, നാളെ പാരിത്രിക ലോകത്ത് സ്വർഗം കിട്ടാൻ, വലിയ പുണ്യം കിട്ടാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പുണ്യകർമ്മമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കൂ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദ്വതൻ ഇല്ലാ സല്ലാ അലൈഹി സബഊന അൽഫ മലക്കിൻ ഹത്താ യുംസിയ وإن آده أشية إلا صلى عليه سبعون ألف ملك حتى يصبح وكان له خليف في الجنة.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമാകട്ടെ, യഹൂദ് മുസ്ലിമാ, തന്റെ മുസ്ലിമായ സഹോദരൻ രോഗിയായി കിടക്കുമ്പോ അവന് രോഗ സന്ദർശനം നടത്തി കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെയാണ് നടത്തിയതെങ്കിൽ ഇല്ലാ സല്ലാ അലൈഹി, ആ മനുഷ്യന് വേണ്ടി ലോക സന്ദർശനം നടത്തിയതിന് വേണ്ടി ദുആ ചെയ്യാതിരിക്കുകയില്ല. സബഊന അൽഫ മലക്കിൻ, 70,000 മലാഖമാർ, 70,000 മലക്കുകൾ, വൈകുന്നേരമാകുന്നത് വരെ അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്. ആ രോഗ സന്ദർശനം നടത്തിയ മനുഷ്യന് വേണ്ടി, മുസ്ലിമിന് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുന്നു. ഇനി വൈകുന്നേരമാണ് പോയതെങ്കിലോ നേരം പുലരുന്നത് വരെ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നല്ല രണ്ടല്ല 70,000 മലക്കുകളാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. മാത്രമാണോ അവസാനിച്ചില്ലല്ലോ. ഈ സന്ദർശനം നടത്തിയ മനുഷ്യനില്ലേ, മുസ്ലിമില്ലേ, അയാൾക്ക് അള്ളാഹു അതാ സ്വർഗത്തിൽ ഒരു ഭവനം, ഒരു തോട്ടം എന്നാണ് വന്നിട്ടുള്ളത്, ഖലീഫ എന്നാണെന്ന്. സ്വർഗത്തിൽ ഒരു തോട്ടം അതാ അള്ളാഹു സജ്ജമാക്കി വെച്ചിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞിരിക്കുന്നു. എത്രമാത്രം പുണ്യമാണ്, എത്രമാത്രം വലിയ മഹത്തരമായ കാര്യമാണ്. നോക്കൂ, നിങ്ങൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ സഹോദരന്മാരെ, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ തോട്ടം അല്ലാഹു നമുക്ക് വേണ്ടി സജ്ജമാക്കുകയാണല്ലോ. ഇനിയും കേട്ടോ, മറ്റൊരു ഹദീസിൽ കാണാം, മൻ ആദ മരീള, ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചു, അല്ലെങ്കിൽ അല്ലാതെ മാർഗത്തിൽ അവന്റെ ഒരു സഹോദരനെ ഒരു സന്ദർശനം നടത്തിക്കഴിഞ്ഞാൽ, നാദാഹു മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ വിളിച്ചു പറയുകയെന്നോ, അൻ തിബ്ത വതാബ മൻഷാക് വതബവ്വഅത മിനൽ ജന്നതി മൻസില, നീ നല്ലതാണ് ചെയ്തതപ്പോ നീ നിന്റെ നടത്തമിതാ നന്നാക്കി കഴിഞ്ഞിരിക്കുന്നു, നീ സ്വർഗത്തിൽ നിനക്കിതാ ഒരു ഭവനം സജ്ജമാക്കിയിരിക്കുന്നു, ഈ സന്ദർശനത്തോടെ നീ ഒരുക്കിയത് നിനക്കൊരു വീടാണ് സ്വർഗത്തിൽ എന്ന് അതാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസും ഹസനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പുണ്യമല്ലേ? ഇനി നോക്കൂ, ഈ വിഷയത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പരലോകത്ത് വിചാരണയും ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രോഗ സന്ദർശനം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ രോഗിയായി, നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല, സന്ദർശനമുണ്ടായില്ല, ആ പുണ്യകർമ്മത്തിൽ പങ്കാളിയായില്ല, അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ പരലോകത്ത് വിചാരണയും ഉണ്ടാകും. കേട്ടോ, സുദീർഘമായ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹു അസ്സ വസൽ യഖൂലുൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹു ചോദ്യം ചെയ്യുകയാണ്. എന്താ അറബ് ചോദിക്കുന്നതെന്നോ, ഒരു മനുഷ്യനോട് അല്ല ചോദിക്കുന്നു, യബ്ന ആദം, ആദമിന്റെ സന്തതി മനുഷ്യ, മരിലത്തു ഞാൻ രോഗിയായപ്പോ, ഫലം തഅ്ദിനി, നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ, നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. കാലാ, മനുഷ്യൻ ചോദിക്കുന്നു, യാ റബ്ബി, എന്റെ റബ്ബേ, കൈഫ അഊദുക, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുന്നത്, വഅന്ത റബ്ബുൽ ആലമീൻ, നീ ലോകരുടെ രക്ഷിതാവല്ലയോ, നീ ലോകരക്ഷിതാവല്ലേ, നീ രോഗിയായി കിടക്കെ, എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് വരിക, അതെങ്ങനെയാ, അതെങ്ങനെയാണ് അറക്കുക, ലോകരക്ഷിതാവായ റബ്ബേ നീ രോഗിയാവില്ലല്ലോ, അങ്ങനെ ഞാൻ എങ്ങനെയാണ് നിന്റെ അടുക്കൽ വരുന്നത്, എന്നെ എങ്ങനെ സന്ദർശിക്കും, നീ രോഗിയാവില്ലല്ലോ, നീ പരമപരിശുദ്ധനല്ലേ, നീ ലോകരുടെ നാഥനല്ലേ എന്ന മനുഷ്യൻ അവിടെ വെച്ച് ചോദിക്കുമ്പോ അല്ലാഹു മറുപടി കൊടുക്കുന്നു, അമാ അലിംതാ, നിനക്കറിയില്ലേ, അന്ന അബിദി ഫുലാനൻ, എന്ത ഇന്ന ഇന്ന അടിമ മരുന്ന രോഗിയായി കിടന്നിട്ട് ഫലൻ തഅ്ദിനി, നീ അവിടെ സന്ദർശിച്ചില്ലല്ലോ.
അമാ അലിംത മനുഷ്യ, നിനക്കറിയില്ലേ അന്നക്കലവ് ഒട്ടകോ, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ നവജത്തണിയുണ്ടഹോ അവന്റെ അടുക്കൽ എന്നെ നിനക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്റെ വലിയ പ്രതിഫലം നിനക്ക് നേടാമായിരുന്നു. പക്ഷേ നീ അതുണ്ടായില്ലല്ലോ, നീ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ അടിമ രോഗിയായി കിടന്നപ്പോൾ അവനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്നെ സന്ദർശിച്ചതിന് തുല്യമാണ് എന്ന് അല്ലാഹു ആ മനുഷ്യനോട് ചോദ്യം ചെയ്യുമെന്നാണ് അല്ലാഹു റസൂല് പറഞ്ഞത്. വലിയ പുണ്യം അല്ലേ, വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് രോഗസന്ദർശനം എന്ന വിഷയം. അപ്പൊ രോഗസന്ദർശനം സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ വളരെ കൃത്യമായി കനിഷ്ഠമായി പാലിക്കേണ്ട നല്ല ഗുണങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് വേണം. അതൊക്കെ വലിയ ഇസ്ലാമിക സമൂഹത്തിൽ വലിയ ഉപകാരങ്ങളുണ്ട്. പാരിത്രിക ലോകത്ത് സ്വർഗമുണ്ട്. ഇനി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ, എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ റസൂല് രോഗസന്ദർശന വിഷയത്തിൽ പ്രവാചകന്റെ മാതൃക എന്ത്? പലർക്കും അറിയില്ല, പലർക്കും അറിയില്ല. ചില ആളുകളൊക്കെ സന്ദർശിക്കാറുണ്ട്, പക്ഷെ അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക എന്താണെന്ന് പലപ്പോഴും പലരും പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ വിഷയം കൂടെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ആ വിഷയത്തിൽ കാണിച്ചു തന്ന മാതൃക എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു വലിയ ഗുണമായിരുന്നു എന്ത്? അവിടുത്തെ വലിയ ഒരു സൽസ്വഭാവങ്ങളിൽപ്പെട്ട കാര്യമായിരുന്നു. അവിടുത്തെ സഹാബാക്കളെ സംബന്ധിച്ചപ്പോഴും അന്വേഷിക്കും, അവരുടെ വിവരങ്ങൾ അറിയും, അവരുടെ ക്ഷേമ വിവരങ്ങൾ കേൾക്കും, അവരുടേതായ പ്രശ്നങ്ങൾ അന്വേഷിക്കും. അങ്ങനെ തന്റെ അനുചരന്മാരിലോ അതല്ലെങ്കിൽ താൻ ജീവിക്കുന്ന സമൂഹത്തിലോ ആരെങ്കിലും രോഗിയാണെന്നറിഞ്ഞാൽ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, രോഗിയാണെന്നറിഞ്ഞാൽ ഉടനെ അള്ളാഹുവിന്റെ റസൂല് വേഗത്തിൽ അവിടെ എത്തും. ആ രോഗിയുടെ അടുക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനെത്തും. അത് അവിടുത്തെ ഒരു സമ്പ്രദായമായിരുന്നു. അങ്ങനെ രോഗവിവരം അന്വേഷിച്ച് അള്ളാഹുവിന്റെ റസൂല് സന്ദർശനം നടത്തിയ സഹാബാക്കളുടെ ചരിത്രം ഹദീസുകളിൽ കാണാം. പുത്തു നേതാവിന്റെ രോഗസന്ദർശനം, അവിടുത്തെ അവിടെ നിന്ന് രോഗസന്ദർശനം നടത്തി സൗഭാഗ്യം ലഭിച്ച മഹാന്മാരായ സഹാബിമാരെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം. നമ്മൾ പഠിച്ചതല്ലേ റിയാദു സ്വാലിഹീൻ പഠിക്കുമ്പോ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ എത്തി, സഅദിനെ സന്ദർശിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു, പലതായ പല നിലക്കുള്ള ഉപദേശങ്ങളും നൽകി. ഹദീസുകളിൽ നമുക്കത് കാണാമല്ലോ. അതുപോലെ തന്നെ സഅദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ എത്തി, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു രോഗിയായി അവസാന നിലയിൽ കിടന്നപ്പോ റസൂൽ അവിടെ സന്ദർശനത്തിന് വേണ്ടി കടന്നു ചെന്നു. ഉമ്മു സായിബ് എന്ന വനിത രോഗിയായ സന്ദർഭത്തിലും റസൂൽ ചെന്നു. ഉമ്മുല്ലല എന്ന സഹാബാവരുടെ രോഗിയായി കിടന്നപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ അവിടെ എത്തി. അങ്ങനെ പല തിരക്കുള്ള മഹാന്മാരെയും അതല്ലാത്ത സഹാബിമാരെയും അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്തവരെയും വരെ അള്ളാഹുവിന്റെ റസൂല് രോഗ സന്ദർശനം നടത്തിയത് ഹദീസുകളിൽ കാണാം. അതല്ലാത്ത റസൂൽ എന്താ ചെയ്യുക? രോഗിയുടെ അടുത്ത് ചെന്നാൽ എന്താ ചെയ്യുക? രോഗി അമുസ്ലിമാണെങ്കിൽ, രോഗി അമുസ്ലിമാണെങ്കിൽ ആ രോഗിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. ആ രോഗ സന്ദർഭത്തിൽ തന്നെ രോഗിയായി കിടക്കുമ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. കേട്ടോ, ഹദീസുകളിൽ നമുക്ക് കാണാം. അന്നനസിൻ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന ഗുലാമൻ മിനൽ യഹൂദി കാന യഖ്ദുമു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമരില ഫഅതാഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു ഫഖഅദ ഇൻദ റഇസിഹി ഫഖാൽ അസ്ലിം ഫനറ ഇല അബീഹി വഹുവ ഇൻദ റഇസിഹി ഫഖാൽ ലഹു അതി അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ലമ فخرج النبي صلى الله عليه وسلم وهو يقول الحمد لله الذي انقذه من النار وقول വളരെ കൃത്യമായി ഹദീസിൽ കാണാം. എന്താ സംഭവമെന്നോ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ഗുലാമൻ മിനൽ യഹൂദി ഇസ്ലാമിന്റെ ബദ്ധവൈദികളിൽപ്പെട്ട യഹൂദികളിൽപ്പെട്ട ഒരു കുഞ്ഞെ, ഒരു കുട്ടി, കാരയഹ്ദുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് സേവനം ചെയ്തിരുന്ന, ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി ഫമരിലാ രോഗിയായ രോഗിയായുകയാണ്, ആ കുട്ടി രോഗിയാവുകയാണ്.
തന്റെ റസൂല് ചെയ്തതെന്നു ഫഅതാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയുടെ അടുക്കൽ ചെന്നു അഊദുഹു രോഗ സന്ദർശനത്തിന് വേണ്ടി فقعد عند رأسه എന്നിട്ട് തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നു ഫഖാൽ എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു അസ്ലിം മോനെ ഇസ്ലാം സ്വീകരിക്ക് മോനെ മുസ്ലിമാക് فنظر الى ابيه وهو عند رأسه തലയുടെ ഭാഗത്ത് യഹൂദി കുട്ടിയുടെ വാപ്പയും ഇരിക്കുന്നുണ്ട് കുഞ്ഞനാ വാപ്പയുടെ മുഖം മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് റസൂൽ മുസ്ലിമാകെന്ന് പറഞ്ഞപ്പോ ഉപ്പാന്റെ മുഖത്തേക്കാണ് കുട്ടി നോക്കുന്നത് സകാലലഹു അപ്പോ വാപ്പ പറയാണ് കുഞ്ഞിനോട് അബൽ ഖാസിമിനെ അംഗീകരിക്കുക അനുസരിക്കുമോനെ റസൂലുള്ള പറഞ്ഞത് അനുസരിക്കുമോനെ അപ്പഴതാ അസ്ലമ യോഗ്യയായി കിടക്കുന്ന യഹൂദി കുട്ടി മുസ്ലിമാവുകയാണ് ആ സന്തോഷത്തിന്റെ അവസരത്തിൽ ഫഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റൂമിൽ നിന്ന് റസൂലുള്ള പുറത്തേക്ക് വരുന്നു എന്നിട്ട് വഹു യഖൂൽ ഇങ്ങനെ പറയുകയാണ് അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയ റബ്ബേ നിനക്ക് സർവസ്തുതിയും കാരണം അവസാന സമയത്താണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ ഇസ്ലാം സ്വീകരിച്ചല്ലോ ഷഹാദത്ത് അംഗീകരിച്ചല്ലോ അത് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തല്ലോ അതുകൊണ്ട് റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ റൂമിൽ നിന്ന് പുറത്തേക്ക് പോരുന്നു അപ്പൊ നോക്കൂ നിങ്ങൾ അമുസ്ലിമീങ്ങളാണെങ്കിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും ഇനിയോ മുസ്ലിമീങ്ങളാണെങ്കിൽ റസൂലുള്ള എന്താ ചെയ്യാം ആ രോഗിക്ക് വേണ്ടി അവിടെ വെച്ച് കൂടാ ചെയ്യും നമ്മളൊക്കെ രോഗ സന്ദർശനം നടത്താറുണ്ട് പക്ഷേ ഈ മാതൃക പലപ്പോഴും നമ്മൾ മുറുകെ പിടിക്കാറില്ല അല്ലാഹുവിന്റെ റസൂല് സഹാബത്ത് പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായിരുന്നു ഇദസ്തഖാ മിന്നാ ഇൻസാൻ ഞങ്ങളിൽ ആർക്കെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മസഹഹു ബിയമീനിഹി രോഗ സന്ദർശനത്തിന് വരുമ്പോ അവിടുത്തെ വലതു കൈ കൊണ്ട് ഞങ്ങളെ ഇങ്ങനെ തടയുമായിരുന്നു ചുമ്മ കാലാ എന്നിട്ട് അവിടെ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു അദ്ഹിബിൽ ബഅസ റബ്ബന്നാസി വഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഹീഹുൽ ബുഖാരിയിലും അതേപോലെ മുസ്ലിമിലും കാണാം മുത്തഫഖുൻ അലൈഹിയാണ് അവിടുന്ന് ദുആ ചെയ്യും അദ്ഹിബിൽ ബഅസ ഈ രോഗത്തെ നീ നീക്കിക്കളയണേ റബ്ബേ റബ്ബന്നാസ് നീ ജനങ്ങളുടെ നാഥനാണല്ലോ റബ്ബേ വഷ്ഫി ശമനം നൽകണേ അൻത ശാഫി നീയാണ് ശമനം നൽകുന്നവൻ ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല അതുകൊണ്ട് ശിഫാഅൻ ലാ യുഗാദിറു സഖമാ വെച്ച് ദുആ ചെയ്യുമായിരുന്നു അതാണ് മര്യാദ രോഗിയുടെ അടുത്ത് ചെന്നാൽ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യണം ആ വിഷയം ഞാൻ പറയുന്നുണ്ട് പിന്നെയോ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ രോഗിക്ക് മന്ത്രം ആവശ്യമായി വരും മന്ത്രിക്കേണ്ട ഘട്ടങ്ങൾ വരും അത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ രോഗിയെ മന്ത്രിക്കും ഇത് പറയുമ്പോ ചില ചങ്ങാതിമാർക്ക് ദഹിക്കുകയില്ല പക്ഷേ മുത്തു നേതാവിന്റെ ചര്യയല്ലേ അത് റസൂലിന്റെ സുന്നത്തല്ലേ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കേണ്ട ഒരവസ്ഥയാണ് രോഗിക്കുള്ളതെങ്കിൽ ആ രോഗിയെ സന്ദർശന വേളയിൽ തന്നെ റസൂലുള്ള ഉക്കിയ നടത്താറുണ്ടായിരുന്നു മന്ത്രിക്കാറുണ്ടായിരുന്നു അതെങ്ങനെയായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് ഹദീസിനെ വിശദീകരിച്ചു പറയുന്നു അവര് പറയുന്നു റസൂലുള്ള എന്താ ചെയ്യാറുള്ളതെന്നോ അന്നതേ അവിടുത്തെ ഉർമിനിയിൽ റസൂലുള്ള എടുക്കുന്നല അവിടുത്തെ ചൂണ്ടുവിരലിന്മേ അവിടുത്തെ വായിൽ നിന്ന് കുറച്ച് ഉമിനീരെടുത്തിട്ട് അലത്തുറാബ് പിന്നെ അത് മണ്ണിൽ റസൂലുള്ള മണ്ണിൽ അതുകൊണ്ട് സ്പർശിക്കും എന്നിട്ട് ആ കൈകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നോ ചുമ്മ യതവസ്സഹുബി അതുകൊണ്ട് രോഗിയെ തടയുമായിരുന്നു അതൊരു മൗലൂൽ ജരി അവിൽ അലി രോഗം ബാധിച്ച സ്ഥലത്ത് അതല്ലെങ്കിൽ മുറി ബാധിച്ച സ്ഥലത്ത് ആ കൈകൊണ്ട് ഇങ്ങനെ തടവിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുമായിരുന്നു ബിസ്മില്ലാഹി തുർബത്തു അർലിന ദരീഖ ദരീഖത്തു അലിന വിശ്വാസഖീമുന ബിഇദ്നി റബ്ബുന എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവിടുന്ന് മന്ത്രിച്ചിരുന്നത് മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണാം
എന്താ റസൂലുള്ള പറയായിരുന്നത് മന്ത്രിക്കുന്ന നേരത്ത്? ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുറുബത്തു അറിയുന്ന നമ്മുടെ ഈ രാജ്യത്തിലെ ഈ നാട്ടിലെ മണ്ണ് കൊണ്ട് നമ്മളിൽ ചില ആളുകളുടെ തന്നെ ഉപനീര് കൊണ്ട് നമ്മുടെ രോഗികൾ അതാ ശമനം പ്രാപിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ റബ്ബിന്റെ ഇതിന് കൊണ്ട് മാത്രമാണ്. രോഗം അവരാണല്ലോ ശമനമാക്കുന്നത്, ഇതൊക്കെ ഒരു സഫര് മാത്രമാണ്. നമ്മുടെ റബ്ബിന്റെ അനുവാദ പ്രകാരം രോഗം ശമനമാകട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി ദുആ ചെയ്യുമായിരുന്നു. എന്നെ രോഗിയെ അവിടുന്ന് മന്ത്രിക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ രോഗവിവരങ്ങൾ അവിടുന്ന് ചോദിച്ചറിയും രോഗിയുടെ അടുത്ത് ചെന്നാൽ. എന്നിട്ട് രോഗം നിസാരമാക്കി പറയും, സമാധാനിപ്പിക്കും. അതുപോലെ തന്നെ പരീക്ഷണത്തിന് വിധേയമായി കിടക്കുന്ന രോഗിയോട് ആ രോഗിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂലുള്ള പറയും, ഇങ്ങനെ കിടന്ന് പ്രതിഫലം ആഗ്രഹിച്ച ണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്ഷമക്ക് കിട്ടുന്ന പ്രതിഫലത്തെ അവിടുന്ന് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ഇതൊക്കെ രോഗിയുടെ അടുത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്ത്, വേദന സഹിച്ച് കിടക്കുന്ന ആളോട് നമ്മൾ പറയും, രോഗം സമാധാനിപ്പിക്കും, അയാൾക്ക് സമാധാനം നൽകും. ഇങ്ങനെ കിടന്നാൽ രോഗിയായി കുറച്ച് നാളൊക്കെ കിടന്നാൽ കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. അപ്പൊ രോഗിയുടെ മനസ്സിൽ ആശ ഉണ്ടാവും, വലിയ പ്രതീക്ഷ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കഷ്ടപ്പാട് സഹിച്ചാലും സാരല്ല, അൽഹംദുലില്ല, എനിക്ക് വലിയ നേട്ടങ്ങൾ കിട്ടാനുണ്ടല്ലോ എന്ന് സമാധാനം ഉണ്ടാവും. നമ്മുടെ സന്ദർശനം രോഗിക്ക് വലിയ സൗഭാഗ്യമായി തീരണം. അതാ രോഗ സന്ദർശനം. കുറെ നേരം അവിടെ ഇന്ന് വർത്താനം പറഞ്ഞു പോരല്ല, ആ രോഗിക്ക് വലിയ ആശ്വാസം കിട്ടണം. റസൂലുള്ളാഹിന്റെ ചര്യ നോക്കൂ നിങ്ങൾ, ഹദീസുകളിൽ കാണാം. അൻ ഉമ്മുൽ അലാ, ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയാണ്, സഹാബ വനിതയാണ്, അവര് പറയാണ്, കാലത്ത് അവര് പറഞ്ഞു, ഞാനൊരിക്ക രോഗിയായി കിടന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നു, എന്നെ സന്ദർശിക്കാൻ വന്നു. അങ്ങനെ ഞാനിങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് കിടക്കുമ്പോ അള്ളാഹുന്റെ റസൂൽ എന്നോട് പറയാണ്, അബിശിരി ഉമ്മുൽ അലാ, ഉമ്മുൽ അലാ സന്തോഷിക്ക്, സന്തോഷിക്ക്. മുസ്ലിമിന്റെ രോഗം അള്ളാഹു ആ രോഗം കാരണം അവന്റെ തെറ്റുകളെ അള്ളാഹു എന്ത് ചെയ്യും, നീക്കിക്കളയും. വെള്ളിയുടെയും വെള്ളിയും അതേപോലെ സ്വർണവുമൊക്കെ തീയിട്ട് ഉരുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ന്യൂനതകളും വീഴ്ച, അതിൻ്റെതായ അഴുക്കുകളൊക്കെ നീങ്ങിപ്പോകുന്നത് പോലെ മുസ്ലിമിന്റെ രോഗം അവന്റെ തെറ്റുകളെ നീക്കിക്കളയുമെന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം അവിടുത്തെ മുസ്ലിൽ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ കാണാം. എന്താ അവിടെ എങ്ങനെയോ, മാ മിൻ അബിദിൻ യബ്തലീഹു അല്ലാഹു ബിബലാഇൻ ഫീ ജസദിഹി ഇല്ലാ ഖാല അല്ലാഹു ലിൽ മലക് ഉക്തുബ് ലഹു സ്വാലിഹ അമലിഹി അല്ലദീ കാന യഅമൽ ഫഇൻ ശഫാഹു വസലഹു വതഖറഹു വഇൻ ഖബലഹു ഗഫറ ലഹു വറഹിമഹു. എന്താ പറയുന്നറിയോ, മാ മിൻ അബിദിൻ, ഏതൊരടിമയാകട്ടെ, യബ്തലീഹില്ലാ, അള്ളാഹു ആടിമയെ പരീക്ഷിച്ചു, ബിബലാഇൻ ഒരു പരീക്ഷണം കൊണ്ട്, ഫീ ജസദിഹി അയാളുടെ ശരീരത്തിൽ, ശരീരത്തിൽ രോഗം നൽകിയ ഒരാളെ പരീക്ഷിച്ചാൽ, ഇല്ലാ ഖാല അല്ലാഹു ലിൽ മലക്ക്, മലക്കിനോട് അല്ലാഹു പറയും, മലക്കിനോട് അല്ലാഹു പറയും എന്ത്, ഉക്തുബ് ലഹു സ്വാലിഹ അമലിഹി അല്ലദീ കാന യഅമൽ, ആ മനുഷ്യൻ പ്രവർത്തിച്ചിരുന്ന സൽക്കർമ്മങ്ങൾ ഈ കാലഘട്ടത്തിലും അയാൾക്ക് വേണ്ടി നീ രേഖപ്പെടുത്തുവെക്ക്. അങ്ങനെ ആ രോഗത്തിൽ നിന്ന് അയാൾ ശമനം പ്രാപിച്ചു കഴിഞ്ഞാൽ, വസലഹു വതഖറഹു, ആ മനുഷ്യനെ മുഴുവൻ പാപങ്ങളെയും അല്ലാഹു ശുദ്ധീകരിക്കുകയും കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്നു. വഇൻ ഖബലഹു, ആ രോഗത്തിൽ അയാളുടെ ആത്മാവിനെ അല്ലാഹു പിടിക്കുകയാണെങ്കിൽ, ഗഫറ ലഹു വറഹിമഹു, ആ മനുഷ്യന് വേണ്ടി ആ മനുഷ്യൻ അല്ലാഹു പൊറുത്തു കൊടുക്കുകയും, മാത്രമല്ല ആ മനുഷ്യനോട് അല്ലാഹു കരുണ ചെയ്യുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ഈ ഒരു ആശ്വാസം അല്ലാഹു റസൂൽ രോഗിയുടെ അടുത്ത് ചെന്നാൽ രോഗിക്ക് നൽകും, കിട്ടാനിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. ഇനി മാത്രല്ല, വേറെ ചില അവസരങ്ങളിൽ രോഗ സന്ദർശന സമയങ്ങളിൽ തന്നെ റസൂൽ ചെയ്തിരുന്ന മറ്റൊരു സംഗതി എന്താ പറയുമോ, അനുവദിക്കപ്പെട്ട നിലക്കുള്ള ചികിത്സകൾക്ക് പ്രേരണ നൽകും. അനുവദിക്കപ്പെട്ട ചികിത്സകൾ ചെയ്യാൻ, ഹറാമല്ലാത്ത ചികിത്സകൾ ചെയ്യാൻ രോഗിയോട് പ്രേരണ നൽകും, രോഗിക്ക് പ്രേരണ നൽകും. ഏതുപോലെ കൽ ഹസ്സ് അലൽ ഹിജാമ,
കൊമ്പുവെക്കാൻ ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് പ്രേരണ നൽകിയിട്ടുണ്ട്. ഇന്ന് ആധുനിക ശാസ്ത്രം കൊമ്പുവെക്കുന്നതിന്റെ പ്രയോജനങ്ങൾ വിശദീകരിക്കുന്നതിന്റെ മറ്റൊരു വിഷയമാണ്. കൊമ്പുവെക്കാൻ അവിടുന്ന് പ്രേരണ നൽകാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ തേന കൊണ്ട് ചികിത്സിക്കാൻ ചിലപ്പോൾ നിർദ്ദേശം നൽകിയത് ഹദീസുകളിൽ കാണാം. ഹബ്ബത്ത് സൗദാവ് കൊണ്ട് കരിഞ്ചീരയം കൊണ്ട് ചികിത്സിക്കാൻ നിർദ്ദേശിച്ചത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ കാണാം. അതേപോലെ തന്നെ വഗൈറു ദാലിക മിനൽ ഇലാജാത്തിൽ മുബാഹ് വൽ മുഹറമ നിഷിദ്ധമല്ലാത്ത അനുവദിക്കപ്പെട്ട ചികിത്സകൾ നടത്താൻ അവരോട് തന്റെ സഹാബാക്കളോട് പറയുമായിരുന്നു. അങ്ങനെ ചികിത്സിക്കാൻ പറഞ്ഞൊരു അവസരത്തിൽ സഹാബാക്കൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, കാലു യാ റസൂലുള്ളാ അന തദാവ, അല്ലാഹുവിന്റെ റസൂലെ ചികിത്സ പറ്റൂ, ചികിത്സ അനുവദനീയമാണോ, ചികിത്സ അനുവദനീയമാണോ? ആല റസൂൽ പറഞ്ഞു, നഅം, അതെ യാ ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ ആവാം, തദാവോ നിങ്ങൾ ചികിത്സിച്ചു കൊള്ളുക. അല്ല ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ ആ രോഗത്തിനൊക്കെ ശമനവും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു രോഗമൊഴികെ, ഒരു രോഗമൊഴികെ. ആരു അവർ ചോദിച്ചു, അമാഹുവയാ റസൂലല്ലാ, ഏതാണ് നബിയെ ആ ഒരു രോഗം എന്ന് പറയുന്നത്? ആരാ അവിടുന്ന് പറഞ്ഞു, അൽഹറം, അത് ഹറമാണ്, വാർദ്ധക്യമാണ്. വാർദ്ധക്യമല്ലാത്ത സർവരോഗങ്ങൾക്കുമുള്ള ഔഷധവും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുള്ള സർവരുടെ ഔഷധങ്ങളും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട ചികിത്സകൾ നിങ്ങൾ നടത്തു, അനുവദനീയമല്ലാത്ത ചികിത്സകൾ നടത്തരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രല്ല, ആ സന്ദർഭങ്ങളിൽ രോഗിയായി കിടക്കുന്ന സന്ദർഭങ്ങളിൽ ആവശ്യമായ ഉപദേശം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറക്കാറില്ല. അങ്ങനെയാണല്ലോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ശൈലി. സന്ദർഭങ്ങളിൽ നോക്കിയിട്ടാണ് റസൂൽ ഉപദേശം കൊടുക്കുക. മരണപ്പെട്ട സന്ദർഭമാണെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട ഉപദേശം അവിടുന്ന് നൽകാറുണ്ടായിരുന്നു. രോഗിയായി കിടക്കുകയാണെങ്കിൽ ആ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആ അവസരത്തിൽ ഉപദേശം കൊടുക്കാറുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഉപദേശം നൽകിയത് ഹദീസുകളിൽ കാണാം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം തന്നെ ആ വിഷയത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ്, മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ്, ഉപദേശം നൽകി. അതേപോലെ തന്നെ ആ മരണാസന്നമായി കിടക്കുന്ന രോഗിയാണെങ്കിൽ രോഗിയോട് റസൂലുള്ള ഉപദേശം കൊടുക്കുമായിരുന്നു. എന്തിന്റെ എന്തായിരുന്നു ഉപദേശം നൽകിയിരുന്നത്? ഇലാ അഹ്മിയതി ജിത്മായിൽ ഖൗഫു വറജാ, ഖൗഫും റജാഉം ഉണ്ടാകണമെന്ന് അവിടുന്ന് ഉപദേശം നൽകുമായിരുന്നു. ഖൗഫ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ശിക്ഷയെ സംബന്ധിച്ചും അല്ലാഹുവിനെ സംബന്ധിച്ചും ഒക്കെ ഭയമുണ്ടാവുക. റജാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് പ്രതീക്ഷ ഉണ്ടാവുക. ഇങ്ങനെ ഖൗഫും റജാഉം ഒക്കെ ഉണ്ടാകണം എന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഉപദേശങ്ങൾ രോഗിക്ക് നൽകുമായിരുന്നു. അതുപോലെ തന്നെ മരണം കൊതിക്കുന്ന രോഗിയാണെങ്കിൽ ആ രോഗിയോട് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമായിരുന്നു, മരണം കൊതിക്കാൻ പാടില്ല, മരണം ആഗ്രഹിച്ചു പോകരുത്, നിങ്ങളിൽ ഒരാളും മരണത്തെ കൊതിക്കരുത്. ഇനി അത്യാവശ്യമായി ജീവിക്കാൻ കഴിയാത്തൊരു ഘട്ടം വരികയാണെങ്കിൽ ഇങ്ങനെ ദുആ ചെയ്യാം എന്ന് മാത്രമേ ചെയ്യാവൂ. ഏതാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് നന്മയായിട്ടുള്ളതെങ്കിൽ, ഖൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, ഇനി അതല്ല മരണമാണ് എനിക്ക് ഖൈറാണെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് മാത്രം ദുആ ചെയ്യാനല്ലാതെ മരണം കൊതിക്കാനോ മരണം മരിപ്പിക്കാൻ വേണ്ടി നേരിട്ട് പ്രാർത്ഥിക്കാനോ പാടില്ലെന്നവിടുന്ന് ഉപദേശം നൽകിയത് നമുക്ക് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗ സന്ദർശന വിഷയത്തിൽ നടത്തിയ അവിടുത്തെ ചർച്ചയായി ഹദീസുകളിൽ കാണാം. ഇനിയോ ഒരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, എന്തും നമ്മൾ രോഗിയുടെ അടുത്ത് പോകുകയാണെങ്കിൽ, രോഗ സന്ദർശനം നടത്തുകയാണെങ്കിൽ ചില മര്യാദകൾ നമ്മളും പാലിച്ചേ പറ്റൂ. ആ മര്യാദകൾ പാലിക്കുമ്പോഴേ അതിന് പരിപൂർണമായ പ്രതിഫലം കിട്ടുകയുള്ളൂ. ഒന്നാമത്തെ മര്യാദ എന്താണെന്നറിയോ? രോഗിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ രോഗ സന്ദർശനം നടത്തുമ്പോൾ ഇസ്തിഹ്ലാറുൽ അജർ, ഈ സന്ദർശനത്തിന് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ മനസ്സിൽ, നമ്മൾ ഇസ്തിഹ്ലാർ, നമ്മുടെ മനസ്സിൽ ആ ചിന്ത വേണം, മനസ്സിൽ ഹാജർ ഉണ്ടാകണം. പഠിച്ചവനെ, ഇങ്ങനെ ഒരു സന്ദർശനം നടത്തിയാൽ എനിക്ക് കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലം എനിക്ക് കിട്ടണേ എന്ന ഒരു അള്ളാന്റെ വജുഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ചിന്ത വേണം.
എന്താ കിട്ടാൻ പോകുന്നത്? ഇല്ല സല്ല അലൈഹി സദൂർ അൽഫ മലക്ക്, 70,000 മലക്കുകൾ അവരെ വേണ്ടി ദുആ ചെയ്യും. ആ ഒരു ബോധമുണ്ടാകണം. ഇതല്ലാണ്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ? ആളുകൾ എന്ത് പറയും? എല്ലാവരും വന്നിട്ടുണ്ട്, ഞാൻ മാത്രം പോയിട്ടില്ല. ആളുകൾ എന്താ വിചാരിക്കുക? അതുകൊണ്ടാ ഞാൻ പോകുന്നത്, അവിടുന്ന് പോയി പോരാണ്ട് ഇരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടല്ല, ആ ചിന്തയല്ല വേണ്ടത്. ഇസ്തിഹ്ലാറുൽ അജർ, പ്രതിഫലം, ആ പ്രതിഫലത്തെ കുറിച്ചുള്ള ചിന്ത വേണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗിയുടെ അടുത്ത് ചെല്ലും നമ്മൾ, അടുത്തിരുന്ന് കുറേ വർത്തമാനം പറയും, അവിടെയുള്ള ആളുകളോട് സംസാരിക്കും, മറ്റുള്ള പല വിഷയങ്ങളും പറയും, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും, ഡോക്ടറെ സംബന്ധിച്ച് ചർച്ച ചെയ്യും, മരുന്നുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ ദുആ ഉണ്ടാകാറില്ല. അത് വലിയ അബദ്ധമാണ്. ദുആ വേണം. രോഗിയുടെ അടുത്ത് ചെന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, രോഗിക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അവിടെ വെച്ചുള്ള ദുആ അല്ലാഹുവേറെ സ്വീകരിക്കാൻ സാധ്യതയുള്ളതാണ്. മലക്കുകൾ ആമീൻ പറയുന്ന ഘട്ടമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹലർതുമുൽ മരീദ, നിങ്ങൾ രോഗിയെ സന്ദർശിച്ചാൽ, രോഗിയുടെ അടുത്ത് വന്നാൽ, ഫഖൂലു ഖൈറാ, ഖൈറ മാത്രമേ നിങ്ങൾ അവിടെ വെച്ച് പറയാവൂ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങളെ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം ആ സന്ദർഭത്തിൽ നിങ്ങൾക്കുണ്ടാകണം. ഗൗരവാണ്, പ്രാർത്ഥന വേണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന, ധാരാളം പ്രാർത്ഥനകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൽ ബൈസ റബ്ബന്നാസ് പ്രാർത്ഥനയാണ്. എന്തെങ്കിലും അവിടുന്ന് പറഞ്ഞു, മൻ ആദമരീദ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു, ലം യഹ്മുർ അജലുഹു, ആ രോഗിയുടെ മരണത്തിന്റെ സമയമായിട്ടില്ല എങ്കിൽ, ഫഖാല ഇൻദഹു സബ്അ മിറാറാ, ആ രോഗിയുടെ അടുത്ത് വെച്ച് ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥന 7 തവണ പറയുകയാണെങ്കിൽ, ഇല്ലാ ആഫാഹുല്ലാഹു മിൻ ദാലികൽ മറൽ, ആ രോഗത്തിൽ നിന്ന് അല്ലാഹു ശമനം നൽകാതിരിക്കുകയില്ല. ശരിക്കും ശ്രദ്ധിച്ചോ, രോഗിയുടെ അടുത്ത് പോയി മരിക്കാൻ സമയമായിട്ടില്ല എങ്കിൽ, നമുക്കറിയില്ലല്ലോ അതല്ല തീരുമാനിക്കുന്നത്, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, അയാളുടെ മരണ സമയമായിട്ടില്ലെങ്കിൽ, അല്ലാഹു അയാളുടെ മരണത്തെ സമയം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, അയാളുടെ രോഗം എന്താണെങ്കിലും സൗഖ്യം കിട്ടാതിരിക്കുകയില്ല. അതുകൊണ്ട് രോഗം എടുത്ത് പോയാൽ 7 തവണ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം എന്ന് 7 തവണ പറയണമെന്നാണ്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക്, 7 തവണ ആ രോഗിയുടെ അടുത്ത് വെച്ച് പറഞ്ഞാൽ, അല്ലാഹു മിൻ ദാലിക്കൽ മറം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. പിന്നെ പണ്ഡിതന്മാർ കുറെ ആധാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചുരുക്കി പറയാണ്. ഏതാണ്? അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കണം, രോഗിയുടെ അവസ്ഥ പരിഗണിച്ചിട്ട് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കണം. പോയാൽ തന്നെ കൂടുതൽ സമയം രോഗിയുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിരിക്കരുത്, കാരണം രോഗിക്ക് അത് പ്രയാസമാകും, വിശ്രമം ആവശ്യമായി വരും, പരിസരബോധമൊന്നുമില്ലാണ്ട് സംസാരത്തിൽ അകപ്പെട്ടിരിക്കാൻ പാടില്ല. രോഗിയുടെ അവസ്ഥ പരിഗണിക്കണം. പിന്നെ രോഗിയെ സന്ദർശിക്കുമ്പോൾ സമാധാനിപ്പിക്കണം, പറയേണ്ട കാര്യമില്ല. രോഗം ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കണം. റസൂലുള്ള രോഗിയുടെ അടുത്ത് പോകുമ്പോ എങ്ങനെ സമാധാനിപ്പിച്ചിരുന്നറിയോ? അതിപ്പോ ഇനി രോഗ സന്ദർശനം വേണ്ട, അസുഖമാണ് എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ അയാളോട് നമ്മൾ പറയേണ്ടത് എന്താ? ലാബഇസ് തഹൂറുൻ ഇൻഷാ അല്ലാ, അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാം ശരിയാവും, കുഴപ്പമില്ല, പ്രയാസപ്പെടേണ്ടതില്ല, സമാധാനിക്ക്. ലാബഇസ് തഹൂറുൻ ഇൻഷാ അല്ലാ, ഇതാണ് സമാധാനത്തിന് വേണ്ടി സമാധാനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന രീതി. ഇനിയോ രോഗിയോട്, രോഗിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, റബ്ബിനെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടാകണമെന്ന് രോഗിക്ക് ഉപദേശിച്ചു കൊടുക്കണം. കാരണം എന്താ പറയുക, ചിലപ്പോൾ മാരകമായ രോഗമൊക്കെ വരുമ്പോ ചില ആളുകൾ അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്ത വിട്ട് മോശമായ ചിന്തയിലേക്ക് കടന്നുപോകും. അങ്ങനെ മോശമായ ചിന്തയോടുകൂടെ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പരലോകത്ത് സ്വർഗം കിട്ടൂല, നരകത്തിൽ പോകേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു, മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നൽകിയ ഉപദേശം ഏതാണെന്ന് അറിയുമോ? അവിടുന്ന് പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാഹു വഅല്ലാഹു യുഹ്സിനു ലന്ന ബില്ലാഹി അസ്സ വജൽ, നിങ്ങളിൽ ഒരാളും അല്ലാഹിനെ കുറിച്ച് നല്ല ചിന്തയോടെയല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്നും, മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപദേശം നൽകിയത്
ഞാൻ കേട്ടു എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അതേപോലുള്ളത് ഒരുപാട് മര്യാദകൾ ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞതാണ്. ക്ഷമയുടെ പ്രത്യേകത ഓർമ്മപ്പെടുത്തണം, അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തനാകാൻ ഉപദേശം നൽകണം. അതേപോലെ തന്നെ രോഗിയുടെ അടുത്ത് ചെന്നാൽ ഡോക്ടർ തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറയണം, ഡോക്ടർ ഏത് ഡോക്ടറാ നിങ്ങളെ ചികിത്സിക്കുന്നത്? ഇന്നെന്നെ ഡോക്ടർ. അയാൾ അത്ര പോരാന്ന് എല്ലാവരും പറയുന്നത്. അത് നിങ്ങളിതിന് അങ്ങോട്ട് വന്നിരുന്ന വേറെ അങ്ങോട്ടെങ്കിലും പോയിക്കൂടായിരുന്നു. അയാൾ അത്ര മെച്ചല്ല, എത്ര ഇതായിട്ട് കുറെ ആളുകൾ മടങ്ങിപ്പോയിട്ടുണ്ട്, രോഗശമനമായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ രോഗിയുടെ പ്രതീക്ഷ നഷ്ടപ്പെടാനത് കാരണമാകും, രോഗിയുടെ മനസ്സ് വേദനിക്കാൻ അത് കാരണമാകും. അതൊക്കെ പറയേണ്ടതില്ലെങ്കിൽ ബന്ധുക്കളോട് പറയാന്നല്ലാണ്ട് രോഗിയോട് അതൊന്നും പറയാൻ പാടില്ല. അതേപോലെ തൗബ, തൗബയുടെ ആവശ്യകത രോഗിക്ക് പറഞ്ഞു കൊടുക്കണം, തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതൊക്കെ കൂടുതൽ വിശദീകരിക്കുകയും പഠിക്കുകയും ചെയ്യാൻ സഹോദരങ്ങളെ പിന്നെ ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാല് കാര്യങ്ങൾ, നമ്മൾ വിശദീകരിച്ച നാല് കാര്യങ്ങൾ, ആ നാല് കാര്യങ്ങളും വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വർഗപ്രവേശനത്തിന് നമുക്കൊരു മുതൽക്കൂട്ടാണെന്ന തിരിച്ചറിവുണ്ടാവുക. സർവലോക പരിപാലകനായ നാഥൻ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ അത് സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു അറിയാതെയോ വന്നുപോയ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നാഭാക്കി തരുമാറാകട്ടെ. ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാനും അറിയുവാനും ആ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والسلام عليكم ورحمه الله وبركاته. സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ അറിയിക്കാനുള്ളത്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ സ്ത്രീകൾക്കും സൗകര്യം ഇവിടെ ലഭ്യമാണ് എന്ന് അറിയിക്കുന്നു. ഈ പരിപാടി കഴിഞ്ഞാൽ സഹോദരങ്ങളെ മദീനയിൽ വെച്ച് നടക്കുന്ന ലൈവ് പരിപാടി മലയാളം